ഇന്ധന വില വർധനവിന്റെ മുഴുവൻ കാരണക്കാർ കേരള സർക്കാരാണ് എന്നുള്ള മട്ടിലാണ് കേരളത്തിൽ കോൺഗ്രസ് അവരുടെ സമരപരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ചാനൽ ചർച്ചകളിലും സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ കോൺഗ്രസ് നേതാക്കൾ നടത്തുന്ന പ്രതികരണങ്ങൾ കണ്ടാൽ കേരളം ഒരു 3 രൂപ കുറച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ കോൺഗ്രസ് സംസ്ഥാനമായ പഞ്ചാബ് ഇന്ധനവിലയിൽ കുറവ് വരുത്താൻ തീരുമാനിച്ചതോടുകൂടി ഇതാ കോൺഗ്രസ് സംസ്ഥാനവും കുറച്ചിട്ടുണ്ട്. ഇനി എന്തുകൊണ്ട് കേരളത്തിന് കുറച്ചുകൂടാ എന്നുള്ള ചോദ്യമാണ്. യഥാർത്ഥത്തിൽ പഞ്ചാബ് ഇന്ധനവില കുറച്ചതുകൊണ്ട് കേരളത്തിൻ്റെ നികുതിയിൽ ഇളവ് വരുത്തേണ്ടുന്ന കാര്യമുണ്ടോ? പഞ്ചാബ് 2 മാസം കൂടി കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സംസ്ഥാനമാണ്. അവിടുത്തെ ഭരണകൂടത്തിന് എന്തു കൈവിട്ട കളിയും കളിക്കാം. ആ കൈവിട്ട കളിയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും കാട്ടിയത്. BJP ഭരിക്കുന്ന അടുത്ത തെരഞ്ഞെടുപ്പ് നടത്താനിരിക്കുന്ന സംസ്ഥാനങ്ങളായ ഉത്തരാഖണ്ഡിലും മണിപ്പൂരിലും ഗോവയിലും കണ്ടത്. കാരണം അവർക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ കേന്ദ്രം കുറച്ചതിനേക്കാൾ കുറവ് ഉത്തർപ്രദേശിൽ ഇന്ധനവിലയിൽ ഉണ്ടായി. 10 രൂപ വീതം പെട്രോളിനും ഡീസലിനും അവർ കുറച്ചു. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ഇപ്പോൾ 20 രൂപയിലധികം കുറവ് പെട്രോളിനും ഡീസലിനും സംഭവിച്ചിട്ടുണ്ട്. അത് സംഭവിച്ചത് എന്തുകൊണ്ടാണ്? 2 മാസത്തിനപ്പുറം തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഒരു കൈവിട്ട കളിയാണ്. ഇനിയിപ്പോൾ ആ നികുതി കിട്ടിയിട്ട് തൽക്കാലം പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. എന്തായാലും തെരഞ്ഞെടുപ്പ് വരികയാണല്ലോ. അടുത്ത തവണ അധികാരം കിട്ടുകയാണെങ്കിൽ ഇതിനപ്പുറം നികുതി വാങ്ങാമല്ലോ എന്നുള്ള ചിന്ത ഒന്ന്. ഇനി അധികാരം കിട്ടിയില്ലെങ്കിൽ അത് അടുത്തു വരുന്ന സർക്കാരിന് ഒരു ബാധ്യതയായി ഇരുന്നു കൊള്ളട്ടെ എന്നുള്ള ചിന്ത. അതുതന്നെയാണ് പഞ്ചാബിലും സംഭവിച്ചത്. കിട്ടിയാൽ ഊട്ടി, ഇല്ലെങ്കിൽ ചട്ടി എന്ന് നമ്മൾ പറയില്ലേ, അതുതന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. ഭരണം കിട്ടുകയാണെങ്കിൽ ഈ നികുതി വർദ്ധിപ്പിച്ചാൽ പിന്നെ 5 വർഷം കഴിഞ്ഞല്ലേ ജനം ചോദിക്കുകയുള്ളൂ. അതുകൊണ്ട് കുഴപ്പമില്ലായല്ലോ, ഞങ്ങൾക്ക് സാമ്പത്തിക പ്രതിസന്ധിയാണ്, അതുകൊണ്ട് ആ പഴയ നികുതി നിരക്കിലേക്ക് മടങ്ങുന്നു എന്ന് പറഞ്ഞാൽ ജനത്തിനൊന്നും ചെയ്യാനില്ല, 5-6 മുദ്രാവാക്യങ്ങൾ വിളിക്കാം എന്നുള്ളത് മാത്രം. ഉത്തർപ്രദേശിലും സംഭവിച്ചത് അതുതന്നെ, മണിപ്പൂരിലും സംഭവിച്ചത് അതുതന്നെ, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമായ പഞ്ചാബിലും സംഭവിച്ചത് അതാണ്. പക്ഷേ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളായ ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും എന്തുകൊണ്ടത് സംഭവിക്കുന്നില്ല? രാജസ്ഥാൻ മുഖ്യമന്ത്രി പറയുന്നു, ഞങ്ങൾ വാറ്റിൽ ചെറിയ കുറവ് വരുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ആ തീരുമാനം പ്രഖ്യാപിക്കാൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. അതിൻ്റെ പ്രശ്നം ഇതാണ്, സാമ്പത്തികമായി ഞെരുക്കം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് സംസ്ഥാന സർക്കാരുകൾക്ക് അവരുടേതായി കിട്ടിക്കൊണ്ടിരിക്കുന്ന നികുതി അവർ എന്തിനു വേണ്ട എന്ന് വയ്ക്കുന്നു. കേന്ദ്രം വർദ്ധിപ്പിച്ച നികുതി കുറച്ചാൽ തന്നെ സ്വാഭാവികമായി അതിൻ്റെ വിഹിതമായി സംസ്ഥാനങ്ങൾക്ക് കിട്ടിയിരുന്നതും കുറയുമ്പോൾ നല്ല കുറവ് ജനങ്ങൾക്ക് അനുഭവപ്പെടും. അത് തിരിച്ചറിയാനും ആ വിഷയത്തിലേക്ക് ശ്രദ്ധയൂന്നാനും അതിന് പോയിന്റ് ചെയ്ത് സമരം നടത്താനും തയ്യാറാകാതെയാണ് ഈ സൈക്കിൾ ചവിട്ടൽ അഭ്യാസങ്ങളും ചക്രസ്തംഭനങ്ങളും ആളുകളെ കയ്യേറ്റം ചെയ്യലും ഒക്കെ സമരത്തിൻ്റെ പേരിൽ കേരളത്തിൽ കാട്ടിക്കൂട്ടിക്കൊണ്ടേയിരിക്കുന്നത്. BJPക്ക് കൂടെ നിന്നുകൊണ്ട് നരേന്ദ്രമോദി ചെയ്തതെന്തോ മഹത്തായ കാര്യമാണ് എന്ന് BJPക്കാർ പറയുന്നത് പോലെ ഏറ്റുപറയുകയും ഇവിടെ പിണറായി വിജയൻ മാത്രമാണ് ഈ ഇന്ധനവില വർധനവിൻ്റെ ഏക കാരണക്കാരനെന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന കോൺഗ്രസ് കാട്ടുന്ന ഒരു രാഷ്ട്രീയ മൗഢ്യമുണ്ട്. അത് തിരിച്ചറിയാൻ ഇപ്പോഴും അവർ തയ്യാറായിട്ടില്ല എന്ന് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന്, അത് ചാനൽ ചർച്ചകളിലായാലും സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലായാലും വ്യക്തമാവുകയും ചെയ്യുന്നു.